കോവിഡ് പടർന്നു പിടിച്ച പല യൂറോപ്യൻ രാജ്യങ്ങളിലും സൈന്യത്തിൻ്റെ സേവനം ഉറപ്പാക്കിയിരുന്നു പല ഘട്ടങ്ങളിലും സൈന്യമാണ് ഏറ്റവും കൂടുതലായി ഇടപെട്ടത് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യൻ സേനയുടെ നിലപാടെന്താണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കരസേനാ മേധാവിയായിട്ടുള്ള എം എം നർവാനയോട് ഈ വിവരം ചോദിച്ചു കരസേനയ്ക്ക് കൊറോണ പ്രതിരോധത്തിന് എന്തു ചെയ്യാൻ കഴിയും നർവാനെ അതിന് മറുപടി നൽകിയത് ഞങ്ങൾ ഒരു വിളിപ്പുറത്തുണ്ട് കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനം എടുത്താലും ആ ആ തീരുമാനം നിമിഷങ്ങൾക്കുള്ളിൽ അനുസരിക്കാൻ സജ്ജമായി കരസേന നിൽപ്പുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടാലുടൻ തന്നെ എന്ത് സേവനമാണോ രാജ്യത്തിന് വേണ്ടത് ആ സേവനം ചെയ്യാൻ കരസേന സദാസന്നദ്ധമാണ് എന്നായിരുന്നു നർവാനയുടെ മറുപടി അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കൊറോണയെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സേനയ്ക്കുള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട് സൈനികരുടെ യാത്രകൾ ഇപ്പോൾ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് സെമിനാറുകളും കോൺഫറൻസുകളും റദ്ദാക്കിയിട്ടുണ്ട് സ്ഥലം മാറ്റം ഉള്ള നടപടി സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുക എന്നുള്ള നടപടി താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് അങ്ങനെ സൈന്യത്തിന് ഉള്ളിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് കോവിഡ് സൈന്യത്തിലേക്ക് പടരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്നാണ് എം എം നർവാനെ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് ലോക്ക്ഡൗൺ അതേപോലെ തന്നെ കർഫ്യൂ സാഹചര്യങ്ങളെ നേരിടാൻ സൈന്യം സന്നദ്ധമാണ് പ്രതിരോധ നടപടികൾ സൈന്യം കൈക്കൊണ്ടിട്ടുണ്ട് സൈന്യത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ സമയത്തുണ്ട് അതായത് കർഫ്യൂ പ്രഖ്യാപിച്ചാലും രാജ്യത്തിപ്പോൾ നിലവിൽ ലോക്ക്ഡൗൺ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പരിമിതികളുണ്ട് വിഭവങ്ങൾക്ക് പക്ഷേ സൈന്യത്തിന് അത്തരം യാതൊരു തരത്തിലെ പ്രതിസന്ധിയും വിഭവങ്ങളുടെ കാര്യത്തിലില്ല ആവശ്യത്തിലധികം വിഭവം സൈന്യത്തിന് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ വിരുദ്ധ നടപടികൾ എന്തെല്ലാമാണ് എന്ന് എം എം നർവാനെ വിശദീകരിക്കുന്നുണ്ട് മനേസർ ജസ്വാൽ മീർ ജോധ്പൂർ എന്നിവിടങ്ങളിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സൈന്യം തുറന്നിട്ടുണ്ട് അവിടെ ചൈന ഇറ്റലി ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മടക്കി അയച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒഴിപ്പിച്ചിട്ടുള്ള ഇന്ത്യക്കാരെയാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ വൈദ്യ സഹായങ്ങളും എല്ലാ സഹായങ്ങളും തന്നെ സൈന്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല നാല് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഉടൻ തന്നെ സൈന്യം ആരംഭിക്കുമെന്നും എം എം നർവാനെ പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ സേനയുടെ ആവശ്യം എപ്പോൾ രാജ്യത്തിന് വേണ്ടിവരുമോ ആ ഘട്ടത്തിൽ ഉടൻ തന്നെ ഏത് നിമിഷവും ഏത് പാതിരാത്രിയിലും സൈന്യം കൊറോണ വിരുദ്ധ പ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങും അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു തീരുമാനം മതി പക്ഷേ ഇതുവരെ അത്തരമൊരു തീരുമാനത്തെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് രാജ്യം പോയിട്ടില്ല അഥവാ പോയാൽ ആ ഘട്ടത്തിൽ തീർച്ചയായും സൈന്യത്തിന് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാനാവും അതിന് തങ്ങൾ സദാ സന്നദ്ധമാണ് എന്നാണ് എം എം നർവാനെ ഇന്ന് അറിയിച്ചത്